വാർത്തകൾ വിശദമായി. തിരുവനന്തപുരം RDO കോടതിയിൽ നിന്ന് സ്വർണവും പണവും നഷ്ടമായ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ. റവന്യൂ മന്ത്രിയാണ് വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തത്. വിവരങ്ങളുമായി വി വി വിനോദാണ് ചേരുന്നത്. വിനോദ്, അസാധാരണമായ സംഭവമാണ്, ഒരു കോടതിയിൽ നിന്ന് സ്വർണവും പണവും നഷ്ടമാകുന്നു, എന്താണ് കൂടുതൽ വിവരങ്ങൾ? കിരൺ, ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് റവന്യൂ മന്ത്രിയാണ് കത്ത് നൽകിയിട്ടുള്ളത്. ഗുരുതരമായ ഒരു സംഭവമായി തന്നെയാണ് റവന്യൂ വകുപ്പും സർക്കാരും ഇതിനെ കാണുന്നത്. RDO കോടതിയിൽ സൂക്ഷിച്ചിരുന്ന തൊണ്ടി മുതലുകൾ കാണാതാകുക, സ്വർണവും പണവുമാണ് നഷ്ടമായത്. പുറത്തുനിന്നുള്ള ആരെങ്കിലും എത്തി കവർച്ച നടത്തിയതല്ല എന്ന കാര്യം ഇതിനകം തന്നെ ഉറപ്പാക്കിയിട്ടുണ്ട്. 70 പവനോളം സ്വർണവും 50,000 രൂപയ്ക്കടുത്തുമാണ് ഇങ്ങനെ ജൂനിയർ സീനിയർ സൂപ്രണ്ടുമാർ കാലാകാലങ്ങളിൽ സൂക്ഷിച്ചിരുന്ന ഇടത്തു നിന്ന് കാണാതെ പോയത്. 2010 മുതൽ 19 വരെയുള്ള കാലയളവിൽ തൊണ്ടി മുതലുകളായി എത്തിയ സാധനങ്ങളാണ്. അജ്ഞാത മൃതദേഹങ്ങൾ, തർക്കത്തിലുള്ള ആളുകളുടെ സ്വർണ വസ്തുക്കൾ, അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനുകളിൽ കളഞ്ഞുകിട്ടിയും മറ്റും ലഭിക്കുന്ന സ്വർണങ്ങൾ, ഇങ്ങനെയുള്ള സ്വർണവും പണവുമാണ് സാധാരണഗതിയിൽ RDO കോടതികളിലേക്ക് എത്തുന്നത്. പിന്നീട് ഉടമ ആരെന്ന് തിരിച്ചറിഞ്ഞ ശേഷം അങ്ങനെയുള്ള കേസുകളിൽ മടക്കി നൽകാറുമുണ്ട്. ഇത്തരത്തിൽ ഇപ്പോൾ കളക്ടർ ഉത്തരവിട്ട് ഒരാൾ സ്വർണത്തിന് വേണ്ടി വന്നപ്പോഴാണ് ഇവിടെ സ്വർണമില്ല എന്ന കാര്യം തിരിച്ചറിയുന്നത്. തുടർന്ന് വിശദമായ അന്വേഷണം നടന്നു. സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പ്രാഥമിക റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറിയിരുന്നു. പോലീസിന്റെയും വകുപ്പ് തല അന്വേഷണം, രണ്ടു തരത്തിലുള്ള അന്വേഷണമാണ് നിലവിൽ. ഈ സ്വർണം പോയത് അടുത്തിടെയാണോ അതോ നേരത്തെ തന്നെ പോയിരുന്നാണോ, ഇതിനെ സംബന്ധിച്ചൊന്നും ഇപ്പോഴും വ്യക്തതയില്ല അല്ലേ? കിരൺ, ഇത് 2010 മുതൽ 2019 വരെ, അതായത് 9 വർഷം കാലയളവിലുള്ള സ്വർണമാണ് നഷ്ടമായത്. രേഖയിൽ ഈ സ്വർണവും പണവും രേഖപ്പെടുത്തിയിരിക്കുകയും ആ കാലയളവിൽ ഉള്ള സ്വർണവും പണവും നഷ്ടമാവുകയും ചെയ്ത സാഹചര്യമാണ്. 70 പവനോളം സ്വർണമാണ് നഷ്ടമായിരിക്കുന്നത്. ഏതാണ്ട് 50,000 രൂപയ്ക്കടുത്ത് തുകയും നഷ്ടമായിട്ടുണ്ട്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത് അതത് കാലഘട്ടങ്ങളിലെ സീനിയർ സൂപ്രണ്ടുമാരാണ് ഇതിന്റെ കസ്റ്റോഡിയൻ, ഇതിന്റെ സൂക്ഷിപ്പ് ചുമതല ഉള്ളത്. ആ കാലഘട്ടങ്ങളിലുള്ള സൂപ്രണ്ടുമാരിൽ നിന്നും മൊഴിയെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആ സമയത്ത് അവിടെ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ജീവനക്കാരിൽ നിന്ന് മൊഴിയും മറ്റു വിവരങ്ങളും ശേഖരിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഇത് ആരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു കൃത്രിമം നടന്നതെന്ന് കണ്ടെത്താനാകൂ എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായിരുന്നാലും ഇപ്പോൾ വകുപ്പ് തല അന്വേഷണവും പോലീസ് അന്വേഷണവും നടക്കുന്നുണ്ട്. അതിന് പുറമെയാണ് വിജിലൻസിന്റെ അന്വേഷണത്തിന് കൂടി നടപടിയായിരിക്കുന്നത്. കിരൺ, ശരി. വിനോദാണ് വിവരങ്ങൾ.